ഞങ്ങളെല്ലാവരും ലിജോ പാണാടൻ സംവിധാനം ചെയ്ത ബ്ലഡ് എന്ന ഷോർട്ട് ഫിലിം കണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ റിവ്യൂയിലോട്ട് കടക്കാം. ജെയിൻ സർ, ലിജോയുടെ ഫിലിം തുടങ്ങുമ്പോൾ ഗ്രാഫിക്സ് ടൈറ്റില് ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് സെപ്പറേറ്റ് ഒരാളാണോ ചെയ്തത്? നിങ്ങളുടെ ടീമിലുള്ള ആളല്ല? അല്ല, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയാണ്. പക്ഷേ ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടില്ല. അയാൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അയാൾ പ്രൊഫഷണലായിട്ട് ഒരു എഡിറ്റിംഗ് ടീച്ചറാണ്. എഡിറ്റിംഗ് ടീച്ചറാണ്. നല്ലൊരു തോട്ട് പ്രോസസ്സ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ആ ഫുൾ ഫ്ലോ വന്നു കഴിഞ്ഞിട്ട് പിന്നൊരു എയർ ബബിളിൻ്റെ ട്രാവലിലൂടെ അത് ലെറ്ററായി മാറിയത് നമ്മളൊട്ടും പ്രെഡിക്റ്റബിൾ ആയിരുന്നില്ല. ഇങ്ങനെ ഒരു ഡിസൈൻ അതിലേക്കൊരു കയറി വരും എന്നുള്ളത്. അതുപോലെ തന്നെ വളരെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു എയർ ബബിളായിരുന്നു മോഹൻലാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്. സിനിമയിൽ അവിടെ അങ്ങനെ ഒരു മോഹൻലാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരും എന്ന് നമ്മൾ അത്ര പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഈ പറഞ്ഞത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം, നമ്മൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിങ്ങിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജും ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കോണ്ടംപററി ആവേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു വിഷ്വൽ കോമ്പോസിഷനൊക്കെ നമ്മൾ കുറേ കാലം മുമ്പത്തെ ഒരു വിഷ്വൽ കോമ്പോസിഷനിലാണ് നിൽക്കുന്നത്. അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മറ്റ് ഏരിയകളിലൊക്കെ നിങ്ങളൊരു ഒരു ഗ്രഞ്ച് ഫീല് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. പക്ഷേ വിഷ്വൽ കോമ്പോസിഷൻ പഴയ ദൂരദർശൻ ടെലിഫിലിം ഏരിയയിൽ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ആ ഇമ്പ്രഷൻ ഇങ്ങനെ ഓരോ മിനിറ്റ് ചെല്ലും തോറും ഫിലിമിനെ കുറിച്ചുള്ളൊരു ഇമ്പ്രഷൻ താഴെ താഴെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെ സംബന്ധിച്ച്. ബേസിക്കലി അസാധാരണമായിട്ടൊന്നും ഫിലിമിനകത്തില്ല എന്നുള്ളതാണ് ഫിലിമിൻ്റെ പ്രശ്നം. അതായത് ബ്ലഡ് ദാനം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ നല്ല മോട്ടിവോടുകൂടി വിജയം എടുത്തിരിക്കുന്ന ഫിലിമാണ്. അത് ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ ഞങ്ങൾ കാണും. പക്ഷെ അതിനകത്തൊരു ഒരു ഒരു ഫിലിമിന് കൊടുക്കേണ്ടതായ ഒരു ഫൈനീസും ഇല്ല. അതിൻ്റെ ഏറ്റവും ബേസിക് എലമെൻസ് ആയിട്ടുള്ള ഇപ്പോൾ മേക്കപ്പ് പോലുള്ള കാര്യങ്ങൾ ബ്ലഡ് തന്നെ വളരെ വളരെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഒരു കഥയുടെ ഒരു പ്രെഡിക്റ്റബിലിറ്റി, നമ്മൾ ആദ്യത്തെ ആ ഒരു സീക്വൻസ് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇതായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ അതിങ്ങനെ വളരെ പ്രൊലോങ്ഡായി ആ പ്രോസസ്സ്. നമ്മൾ ഓൾറെഡി ജഡ്ജ് ചെയ്ത ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് സമയമെടുത്തു. ആകെ എനിക്ക് അതിനകത്ത് താല്പര്യപ്പെട്ടത് ഒന്ന് ഈ ടൈറ്റിൽ ഡിസൈൻ, അത് വളരെ ഇൻ്റലിജൻ്റായിട്ടുള്ളൊരു ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ പയ്യൻ കുറച്ച് കഷ്ടപ്പെട്ട് അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. പറഞ്ഞാൽ ബ്ലഡിൻ്റെ കളറൊക്കെ അയാളുടെ തലയിൽ കെട്ടി വെച്ച തുണിയിലൊക്കെ വളരെ നമുക്കത് ബ്ലഡാണെന്ന് തോന്നുന്നു, ചായമാണെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ്. പിന്നെ ഈ മോഹൻലാലിനെ കൊണ്ട് മോഹൻലാലിൻ്റെ വോയിസ് ഓവർക്ക് കൊണ്ടുവരുന്നത് വളരെ ഒരു എന്താ വളരെ താഴേക്ക് പോകുന്ന ഒരു ലെവലിലേക്ക് എത്തി. കാരണം അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അല്ലാതെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പൊതുവേ നമ്മളുടെ ആ ടൈറ്റിലിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടാക്കിയ ഒരു ഇമ്പ്രഷനിൽ നിന്നും സിനിമ കണ്ടുവരവേ അതങ്ങനെ അതിൻ്റെ ഗ്രാഫ് ബ്ലഡ് ലെവൽ ഇങ്ങനെ താഴേക്ക് പോകുന്ന പോലെ തോന്നി. പിന്നെ ഒരു ഞാൻ നേരത്തെ ആദ്യം ചോദിച്ചിരുന്നു ഒരു പ്രൊപ്പഗാൻഡ കൈൻഡ് ഓഫ് ഫിലിമാണോ എന്ന്. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം നമ്മൾ പറയാതെ പറയുക എന്നുള്ളതാണ്. സിനിമയിലൂടെ നമ്മൾ വിഷ്വൽ ഒരു മീഡിയത്തിൽ പറയുമ്പോൾ നമ്മൾ അധികം കാര്യങ്ങൾ പറഞ്ഞ് വെർബലായിട്ട് പറയേണ്ട കാര്യമില്ല. ഏറ്റവും അവസാനം നമ്മൾ എഴുതി കാണിക്കുന്നു എന്നൊക്കെ പറയുക. അപ്പോൾ തന്നെ നമുക്ക് ആ പടം ഒരു ഒരു പ്രൊപ്പഗാൻഡ ഫിലിം കണ്ട രീതിയിൽ മാത്രമേ ഒരു 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 കലാസൃഷ്ടി എന്ന നിലയിലല്ല നമ്മളതിനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അത്തരത്തിൽ ഉള്ള ഒരുപാട് ന്യൂനതകളാണ് പൊതുവേ തോന്നിയത്. ഒരു ഇൻറ്റൻഷൻ നല്ലതാണ്, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ്റെ ഏരിയയിലാണ് നമുക്ക് വീഴ്ചകൾ പറ്റിയത്. ഈ പറഞ്ഞത് ഒരുപാട് പ്രഡിക്റ്റബിളായിരുന്നു. ഒരുപാട് സന്ദർഭങ്ങളും നമുക്കറിയാം ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഒരു മുൻധാരണ പ്രേക്ഷകന് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രധാന പോരായ്മ. നിങ്ങളുടെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യം പറയുക, രക്തദാനം മഹാദാനം എന്ന് പറയുന്ന ഒരു സാധനം, എനിക്ക് തോന്നുന്നു അത് വളരെ എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ഈ പുതിയ ഷോർട്ട് ഫിലിംസ് കാണുമ്പോൾ അതിൻ്റെ ഒരു ക്ലെൻലിനെസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒട്ടും ബഡ്ജറ്റില്ലായ്മ എന്നൊക്കെ ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് വിജ്വലി അല്ലെങ്കിൽ മേക്കിംഗ് വൈസും എല്ലാം ഭയങ്കര വൃത്തിയുള്ള ഷോർട്ട് ഫിലിംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇതും കോമ്പറ്റ് ചെയ്യുന്നത്.
അതിൻ്റെ ഒരു പ്രശ്നം തോന്നി. അതായത് ഒരുപാട് ഏരിയയിൽ ഇപ്പോൾ എസ്പെഷ്യലി ലാലേട്ടൻ സംസാരിക്കുന്ന ഏരിയയിലും കുറച്ച് അമച്ചുരിഷായിപ്പോയോ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുന്നുണ്ട് പല ഏരിയയിലും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ സ്റ്റണ്ട് സീക്വൻസ് ഉണ്ട്, അത് എനിക്ക് ശരിക്കും വർക്കായി. ലൈക്ക് ഒട്ടുമിക്ക ഷോർട്ട് ഫിലിംസിലും അത് ഈ സ്റ്റണ്ട് സീക്വൻസ് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. നമുക്ക് പെർഫോമൻസസിനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ മറ്റ് പല ഷോർട്ട് ഫിലിംസിലും എക്സപ്റ്റബിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിലങ്ങനെ എടുത്ത് പറയേണ്ടൊന്നുമില്ല, പക്ഷെ മോശമൊന്നും ആയിരുന്നില്ല. എക്സലന്റ് ഡിസൈൻ സത്യം പറഞ്ഞാൽ അത് ഈ സ്റ്റോറി ഇത് ചെയ്യണം എന്നുള്ളത് തന്നെ അത് പരമാവധി നന്നായി ചെയ്യണം എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു. അതിനനുസരിച്ച് അത് ഡെഫിനറ്റ്ലി സാധാരണ ഷോർട്ട് ഫിലിംസിൽ ഈ ആക്സിഡന്റ് സീൻസ് അടുത്ത് വന്നിട്ട് പെട്ടെന്ന് വൈറ്റിലേക്ക് കട്ട് ചെയ്യുക, സൗണ്ടിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിന് വേണ്ടി ഒരു എല്ലാ വിഷയങ്ങളും സംസാരിച്ചു. ഒരേ സമയം തന്നെ ബ്രില്ലിയൻസിന്റെ ചില കാര്യങ്ങൾ വരികയും മറ്റു സ്ഥലങ്ങളിലെ ഈവൻ എനിക്ക് പറയാതെ പോയ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ കാസ്റ്റിങ്ങിൽ ഇവരൊന്നും ഒരു കോളേജ് എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ അകത്ത് നിന്ന് ഏജിൽ മാറി നിൽക്കേണ്ടത് തോന്നുന്നു. അല്ലാതെ രണ്ട് ക്യാരക്ടർ ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലുണ്ടായിരുന്ന അയാൾ ഞാൻ വെച്ചു അയാളുടെ ബ്രദറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്നു. ആ കോളേജിൻ്റെ പ്രായത്തിൻ്റെ ഇതിൻ്റെ അകത്ത് നിന്ന് മാറിപ്പോയിരിക്കുന്നു തോന്നുന്നു. ബാക്കി പിള്ളേരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മോഹൻലാലിനോട് സംസാരിക്കുന്ന പയ്യനൊക്കെ ഓക്കെ കോളേജ് ഞാൻ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ ബ്രില്ല്യൻസിന്റെ നിൽക്കുമ്പോ തന്നെ ചില സ്ഥലങ്ങൾ വളരെ അലസമായിട്ട് പോയേക്കുന്നതിന്റെ ഒരു ഇത് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ബ്ലഡിന്റെ കളർ ഇതൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പറയാത്തൊരു പോയിന്റ് അതായിരുന്നു. ഒരു സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകണ്ട ഫിലിം എന്നുള്ള രീതിയിൽ എടുത്താൽ തന്നെ അതിൻ്റെ ഒരു എൻഡിലെ ഒരു സൊല്യൂഷൻ ഒരു മോട്ടിവേറ്റിംഗ് എലിമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ പറഞ്ഞ ബ്ലഡിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ അന്വേഷിക്കാം എന്ന് പറയുന്ന ഒരു ഒരു സജസ്റ്റീവ് സാധനം അവിടെ വന്നത് നന്നായി തോന്നി. കോസ് പറയാൻ ഇത് ശ്രമിക്കുന്ന കാര്യം നല്ല നല്ല ഇൻറ്റൻഷൻ ആയതിൻ്റെ ഒരു നന്മയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ബേസിക് പ്രശ്നം ഈ പ്രൊപ്പഗാൻഡ ഫിലിംസ് ഇങ്ങനെ നമ്മൾ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫിലിംസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആൾക്കാർക്ക് പൊതുവെ ഓഡിയൻസിന് ആർക്കും പ്രീച്ചിങ് ഇഷ്ടമല്ല, ഉപദേശിക്കുന്ന ആർക്കും താല്പര്യമില്ലാത്ത കാര്യം. അപ്പോൾ ആ ഉപദേശം എത്ര സ്വീറ്റായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം, എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരിലേക്ക് എത്തിക്കാമെന്ന് മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്ക് പ്രൊപ്പഗാൻഡ ഫിലിമിന് ടെക്നിക്കൽ ഫിനസ് അത്രയും കൂടേണ്ടതുണ്ട്. അത് എത്ര ഷുഗർ കോട്ടിംഗ് വേണം, ഷുഗർ കോട്ടിംഗ് ആണ് നമുക്ക് ഇല്ലാതെ പോയത്. ആ ക്രാഫ്റ്റ് വൈസ് നമ്മൾ അത്രയും മിടുക്കനാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലൂടെ ആ പ്രീച്ചിങ് അവിടെ എത്തുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. ഇതാണ് ലിജോൻ്റെ ഫിലിം കണ്ടതിന് ശേഷം ഇവരുടെ റിവ്യൂ. ഇനി ഇതിന് മാർക്കിടേണ്ട സമയമാണ്, നമുക്കൊന്നും ഇങ്ങോട്ട് മാറിക്കാം. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയതിലുള്ള അപ്രിസിയേഷൻ ആണ് എല്ലാവർക്കും ഉള്ളത്. കാരണം ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ. ഇത് ഞാൻ ചെയ്ത ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത രണ്ടാമത്തെ വർക്കാണ്. ഇതിന് മുമ്പത്തെ വർക്കും ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്. അതെ അതെ അല്ലേ. എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം കുറെ കൂടി ലിജോ ടെക്നിക്കലി ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനൊരു ഫിനസ് അച്ചീവ് ചെയ്താൽ ചില നല്ല കാര്യങ്ങൾ പറയേണ്ടത് നന്നായി പറയാൻ കഴിയും എന്നുള്ളത് എങ്ങനെ പറയുന്നു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പം ആ ഒരു രീതിയിലാണ് ചർച്ച വന്നത്. കൺസെപ്റ്റിൻ്റെ കാര്യത്തിലും ഒരു സ്റ്റാൻഡേർഡ് ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 5 മാർക്കാണ്. സിനിമാറ്റോഗ്രാഫി 6 മാർക്കുണ്ട്, എഡിറ്റ് 6 മാർക്കുണ്ട്, ഓഡിയോഗ്രാഫി 5 മാർക്കുണ്ട്, പെർഫോമൻസിന് 5 മാർക്കുണ്ട്. അപ്പോൾ എല്ലാം ഒരു ഒരു മീഡിയം ലെവലിലാണ് എല്ലാത്തിനും മാർക്ക് കിട്ടിയിട്ടുള്ളത്. ഡയറക്ഷൻ എന്നതിൽ 25 മാർക്കുണ്ട്. അങ്ങനെ ടോട്ടൽ 52 മാർക്കാണ് ഉള്ളത്. അടുത്ത പ്രാവശ്യം കൂടുതൽ ഫിനിഷിംഗ് ഉള്ള വർക്കുമായിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ. ഓക്കെ അല്ലേ. ഇത് ശരിക്കും നല്ല അറ്റംപ്റ്റ് തന്നെയാണ്. ഇനിയും നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ലിജോയുടെ. അവൻഗാർഡിൻ്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ലിജോ പാണാടൻ സംവിധാനം ചെയ്ത ബ്ലഡ് എന്ന ഷോർട്ട് ഫിലിമാണ്. ജഡ്ജസ് കൊടുത്തിരിക്കുന്ന മാർക്ക് 52 out of 100. ഇനി ലിജോന് നിങ്ങൾ പ്രേക്ഷകരുടെ മാർക്ക് ആവശ്യമാണ്. നിങ്ങളുടെ മാർക്ക് 10 out of 10 എത്രയാണെന്ന് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഇമെയിൽ ഐ ഡി, ഫേസ്ബുക്ക് പേജ് ഇതിലൂടെ ഞങ്ങളെ അറിയിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.